നമ്മുടെ ടേസ്റ്റിന്റെ എപ്പിസോഡ് വീണ്ടും എന്തപ്പോ ആ കാലൂരിനോ ടേസ്റ്റിന്റെ എപ്പിസോഡ് നമ്മൾ വീണ്ടും കാക്കനാടുത്തിരിക്കുകയാണ്. എന്റെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്ന വിശിഷ്ട അതിഥികൾ ചിപ്പി ലിജോ, ലിജോ ദീപ, ജിതിൻ ജെയിംസ് മുണ്ടുപാൽ, കെവിൻ ടോം. ഓക്കെ, ഇവരെല്ലാരും കൊണ്ട് നമ്മൾ ടേസ്റ്റിന്റെ എപ്പിസോഡ് ഒന്ന് ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മുടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ ഫ്ലാറ്റ് തൊട്ട് മുമ്പിൽ ഉണ്ടായിരുന്ന ഹോട്ടലാണ്. പക്ഷെ ഇതുവരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഷെബ ബിരിയാണി, അൽഷെബ മന്തിയൊക്കെ കുറേ പേർക്ക് അറിയാമായിരിക്കും, അവരുടെ തന്നെയാണ് ഷെബ ബിരിയാണി. ഇവിടുത്തെ സ്പെഷ്യലാണ് ബീഫ് ബിരിയാണി, ബീഫുണ്ട് ചിക്കനുണ്ട്, ഇവിടുത്തെ സ്പെഷ്യൽ ബീഫാണ്. അപ്പോൾ അതാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ വന്നിരിക്കുന്നത്. ലെറ്റ്സ് ട്രൈ ബിരിയാണി. എന്തെങ്കിലും ഗസ്റ്റുകൾക്ക് പറയാനുണ്ടെങ്കിൽ പറയാം കേട്ടോ. ബിരിയാണി കഴിക്കണം കഴിക്കണമെന്ന് ആഗ്രഹവുമായി ഞാൻ എത്തിയത്. ഡയലോഗ് കോപ്പി അടിച്ചതാട്ടോ, ഇപ്പൊ കുറച്ച് നേരം മുമ്പ് പറഞ്ഞത് അത് തന്നെ. സത്യം പറഞ്ഞ വിശന്നിട്ടാ. ദീപ, ദീപ ബിരിയാണി കഴിക്കാൻ വന്നു. തനു 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 തനുവിന് ഏത് ബിരിയാണി? ആ അത് തന്നെ, കറക്റ്റ് സെറ്റ്. അവൾ അടിക്കുന്ന അറിയുന്ന പപ്പടം തിന്നു. അങ്ങനെ ബിരിയാണി, ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി ഒക്കെ വന്നു. സമയം ഇപ്പൊ 2 മണിയായി. നല്ല വിശപ്പെട്ട്. ആ എനിക്ക് താല്പര്യമില്ല, എനിക്കറിയാം, എനിക്കറിയാം. പഞ്ചാബിലല്ല, പഞ്ചാബ് പഞ്ചാബ് ഗ്രില്ല്, മറ്റേ ലുലുവിന്റെ ടോപ്പ് ലോക്കൽ ഒരു ചിക്കൻ ദം ബിരിയാണി പോലത്തെ സാധനത്തിന് 800 രൂപ. ഇവിടുത്തെ ബീഫിന്റെ ബീഫിന്റെ സ്പെഷ്യലായിട്ട് ഞാൻ പറയട്ടെ, നമ്മള് മന്തി കഴിക്കാൻ ഒരു സ്ഥലത്ത് പോയില്ലേ, സോഫ്റ്റ് ബീഫ് കിട്ടിയത് സ്ലോ കുക്ക്ഡ്, ആ ബീഫാ സ്ലോ കുക്ക്ഡാ, ഭയങ്കര സോഫ്റ്റാ, അതാണ് ഇവരുടെ സ്പെഷ്യൽ. ബിരിയാണി മസാല ഒക്കെ ഓക്കെ ഓക്കെ ഉള്ളൂ, ഈ ബീഫ് സ്ലോ കുക്ക്ഡ് ആണ്, അതാണ് ഇവരുടെ ഹൈലൈറ്റ്. ചിക്കൻ എങ്ങനെയുണ്ട്? ചിക്കൻ റൈസ് എങ്ങനെയുണ്ട്? കൊള്ളാം, പൊളിസാൻ. തനുടാ, തനു എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ബിരിയാണി? ഇത് ഒരു മധുരമുള്ള ഇഞ്ചിയാണ്, ഇഞ്ചിച്ചാറ് സാധനം മധുരം. നമ്മൾ ഷെബ ബിരിയാണിയിൽ, കാക്കനാട് ഷെബ ബിരിയാണിയിൽ ബിരിയാണി കഴിച്ചു, ബീഫും ചിക്കനും കഴിച്ചു. ഞാൻ ബീഫാണ് കഴിച്ചത്. ബീഫ് ഞാൻ പറഞ്ഞ പോലെ വളരെ സോഫ്റ്റാണ്, സ്ലോ കുക്ക്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഫ്ലേവർ വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ച് സ്പൈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോഴും ചെറിയൊരു എരിവ് എൻ്റെ വായിലുണ്ട്. റൈസിൻ്റെ ഫ്ലേവർ നമ്മൾ കഴിച്ച് സ്ഥിരം കഴിക്കുന്ന ഒരു ഫ്ലേവറൊക്കെ തന്നെയാണ്, കുറച്ച് സ്പൈസിയാണ് തോന്നുന്നത്. ബീഫ് ഒരു സ്ലോ കുക്ക്ഡ് ആണ്. ചിക്കൻ പിന്നെ എനിക്കറിയില്ല, ചിക്കൻ കഴിച്ച മനം മഹാവ്യക്തികളൊന്നും പറഞ്ഞില്ല. മലയാളത്തിൽ ഞാൻ പറഞ്ഞല്ലേ ബീഫ് 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 എന്ന്, ഇവര് തന്നെ പറഞ്ഞു ഇവിടുത്തെ ബീഫ്. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അടിച്ചു പൊളിച്ചു. ബിരിയാണി കഴിച്ചിട്ടാണെന്ന് തോന്നുന്നില്ല, നല്ല ഉറക്കം വരുന്നു. അപ്പൊ ഇനി തനുവിനെയും ചിപ്പിനെയും ദീപയുടെ കൂടെ ഫ്ലാറ്റിലേക്ക് വിടാണ്. ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് നമ്മൾ ഈ എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ആൻഡ് താങ്ക് യു ഷെബ ബിരിയാണി.